ബെറ്റനസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. തിരൂർ നഗരസഭ EMS പാർക്ക് സ്വകാര്യ വ്യക്തി നടത്തുന്നത് നഗരസഭയുടെ പേരിലാണെന്നുള്ള ശ്രമം അപലപനീയമാണെന്ന് CPIM തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി ആരോപിച്ചു. നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള EMS പാർക്ക് 15 വർഷത്തെ വാടക കരാറിലൂടെ സ്വകാര്യ വ്യക്തിക്ക് നടത്താൻ കൊടുക്കുവാനാണ് UDF നേതൃത്വത്തിലുള്ള തിരൂർ നഗരസഭാ ഭരണസമിതി തീരുമാനിച്ചതെന്നും CPIM നേതാക്കന്മൾ ആരോപിച്ചു. കേരളത്തിലെ നഗരസഭകളും പഞ്ചായത്തുകളുമെല്ലാം പദ്ധതി പണം പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ആസ്തികൾ ദൃഢീകരിക്കുമ്പോൾ തിരൂർ നഗരസഭ അതിന് അപവാദമാകുകയാണെന്ന് CPIM തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി ആരോപിച്ചു. വാഗ്ദാനങ്ങളുടെ പെരുമഴ തീർത്ത് അധികാരത്തിൽ കയറി UDF ഭരണസമിതിക്ക് എടുത്തു പറയാവുന്ന ഒരു പദ്ധതി പോലും കാലാവധി പകുതിയായിട്ടും നടപ്പിലാക്കിയിട്ടില്ല. ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി നൽകിയ പണം യഥാസമയം ചിലവഴിക്കാത്തതുമൂലം നഗരസഭയ്ക്ക് കിട്ടേണ്ട പദ്ധതി പണത്തിലും കുറവ് വരികയാണ്. പദ്ധതിയിൽ വെച്ച റോഡുകളുടെ പണി പോലും പൂർത്തിയാക്കാൻ സാധിക്കാത്ത നഗരസഭാ ഭരണസമിതിക്കെതിരെ ജനരോക്ഷം ശക്തമാവുകയാണ്. ഇതിനിടെയാണ് സ്വകാര്യ വ്യക്തി നടത്തേണ്ട ഉദ്ഘാടന ചടങ്ങ് തങ്ങളുടേതാക്കി മാറ്റി നഗരസഭ ഇളിമ്പരാകുന്നത്. ഒരു പ്രാദേശിക ഭരണകൂടം പ്രാഥമികമായി പൊതുജനങ്ങൾക്കൊരുക്കേണ്ട യാതൊരു സൗകര്യവും ഒരുക്കാതെ വാചക കസർത്ത് മാത്രമായി മുന്നോട്ടു പോകുന്ന നഗരസഭാ നിലപാടിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരുമെന്ന് CPIM മുന്നറിയിപ്പ് നൽകി. ഒരു സ്വകാര്യ വ്യക്തി വാടക കയറ്റുവാങ്ങി സ്വകാര്യ മൂലധനം ചിലവഴിച്ച് നഗരസഭയ്ക്ക് വാടക കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അയാൾ എടുക്കുന്ന തരത്തിൽ വിഭാവനം ചെയ്ത ഒരു സംരംഭം, അത് നഗരസഭയുടെ പരിപാടിയാക്കി മാറ്റി ഔദ്യോഗിക സ്വഭാവത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന രീതി ഒരു സ്ഥലത്തും കേട്ടുകഴിവില്ലാത്തതാണ്. ഈ നഗരസഭയുടെ പദ്ധതി നിർവഹണത്തെ സംബന്ധിച്ച് ഗുരുതരമായ ധാരാളം ആക്ഷേപങ്ങൾ നഗരസഭയിൽ നിലനിൽക്കുന്നുണ്ട്. വ്യത്യസ്ത മേഖലകളിൽ ചെലവഴിക്കേണ്ട പദ്ധതി പണം കൃത്യമായി ചിലവഴിക്കാത്തതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷത്തേതുൾപ്പെടെ പദ്ധതി പണം നഷ്ടമാകുന്ന സ്ഥിതിയൊക്കെ നിലനിൽക്കുമ്പോഴാണ് സ്വന്തമായി നഗരസഭയ്ക്ക് തനത് വരുമാനവും അതുപോലെ തന്നെ പദ്ധതി വിഹിതവും എല്ലാം ഉണ്ടായിരിക്കെ ഒരു പാർക്ക് പിന്നെ ഈ രൂപത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഒരു പുതിയ കീഴ്വഴക്കങ്ങൾക്ക് ഇടവെക്കും. നഗരസഭയുടെ ധാരാളം കെട്ടിടങ്ങൾക്കകത്ത് നിരവധി സ്വകാര്യ സംരംഭകർ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അവരൊക്കെ ഇതേപോലെ നഗരസഭയിൽ നിന്ന് ഏറ്റുവാങ്ങി വാടക കൊടുത്ത് നടത്തുന്ന സ്ഥാപനങ്ങളാണ്, നഗരസഭയുടെ ആസ്തി തന്നെയാണ്. അതൊക്കെ ഇങ്ങനെ നവീകരിക്കുന്ന സമയത്ത് നഗരസഭയോട് ഉദ്ഘാടനം നടത്താൻ ആവശ്യപ്പെട്ട എന്താ ചെയ്യുക? ഇപ്പം ഇത് ഒരു സംഗതി വന്നു. നഗരസഭയുടെ ടൗൺ ഹാളും പിന്നെ അതേപോലെ തന്നെ നഗരസഭയുടെ സ്റ്റേഡിയവും ഒക്കെ ഈ ഈ പറയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ആസ്തികൾ നഗരസഭയ്ക്കുണ്ട്. അത് മുഴുവൻ പിന്നെ ഇത്തരത്തിലുള്ള താല്പര്യപത്രം ചമച്ച് ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അതിനോടൊക്കെ നഗരസഭ ഈ സമീപനം സ്വീകരിക്കുമോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PV ലക്ഷ്മണൻ, ഗഫൂർ പി ലിലീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. Family Wedding Center.